ഹലോ ഫ്രണ്ട്സ്, ഞാൻ റസിൻ. ഞാൻ വിഷ്ണു. എല്ലാവർക്കും രമേഷ് ആൻഡ് സുരേഷ് വ്ളോഗ്സിന്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഞങ്ങൾ ഭയങ്കര മനോഹരമായ ഒരു പുഴയുടെ വക്കത്ത് പുഴയോരത്ത് നിൽക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ ഒരു പുതിയ വീഡിയോ ആണ്. ഇതിനു മുമ്പായിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അപ്പോൾ ഓരോന്നും കണ്ട് ആസ്വദിക്കുക. പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തുകൊണ്ട് ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. അവസാനം വരെ കാണാൻ മറക്കരുത്. ഭയങ്കര സുഖമുള്ളൊരു യാത്രയ്ക്ക് ഞങ്ങൾ രാവിലെ ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ 8:30 ആയപ്പോൾ ഇറങ്ങി കാണും അല്ലേ? അതെ അതെ, ഇന്ന് നേരത്തെ എഴുന്നേക്കൊക്കെ ചെയ്തു. സമയത്തിന് നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷം വളരെ മനോഹരമായ ഈ പുഴയുടെ തീരത്ത് കാഴ്ചകൾ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ജസ്റ്റ് പെതുക്കി ഒന്ന് ഇങ്ങനെ ടേൺ ചെയ്തേ തിരി കാണിക്ക, ഒരു കിടില സ്ഥലം കാണാൻ പറ്റും. കേട്ട പുഴ, ഇതൊരു ബ്രിഡ്ജാണ്. അതിൻ്റെ കൂടെ ഇതൊരു ഷട്ടറും ഉണ്ട്. എന്ന് വെച്ചാൽ വെള്ളം തടഞ്ഞു നിർത്തി. എനിക്ക് തോന്നി ഈ പറഞ്ഞ പോലെ കടലിൻ്റെ ഒരു അല്ലേ ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയുള്ള തടസ്സമായിരിക്കാം ഈ കാണുന്നതും. പാലായി ഷട്ടർക്കം ബ്രിഡ്ജാണ് ഈ കാണുന്നത്. അത് തേജസ്വിനി പുഴയുടെ കുറുകിയാണ് കെട്ടിയിരിക്കുന്നത്. നമുക്ക് ദൂരെ കാണാൻ പറ്റും ചെറിയ കൈവഴികൾ. ഈ പുഴയുടെ തീരത്തൂടെ പോകുന്ന ചെറിയ കൈവഴികൾ കുറുകെ ചെറിയ നടപ്പാലം കെട്ടിട്ടുണ്ട്. പലക കേട്ടായിരിക്കും തീർച്ചയായിട്ടും. അതുപോലെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പുഴയുടെ അരികത്ത് മുഴുവൻ ഇതുപോലെ പാറ കൊണ്ട് അടുക്കി കെട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പടിയുണ്ട്, ചെറിയ ഒരു സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിൻ്റെ സൈഡിൽ നിന്നാണ് ഞങ്ങളിപ്പം ഈ ഡയലോഗ് വെച്ച് കാച്ചുന്നത്. പിന്നെ സൈഡിലൊരു ചെറിയൊരു വള്ളം കിടപ്പുണ്ട്. ഇതിനാണെന്നൊന്നും അറിയത്തില്ല, കൊതുമ്പ് വെള്ളം എന്ന് പറയുന്നത്. എന്തായാലും കൊള്ളാം, ഇച്ചിരി വലിപ്പമുണ്ടെന്ന് തോന്നുന്നു. ഇതൊരു ഒന്ന് രണ്ട് പേർക്ക് ഇറങ്ങിയിരുന്ന് മീൻ പിടിക്കാനൊക്കെ പോകാൻ പറ്റിയ ഒരു വള്ളമാണ്. രണ്ട് പേർക്ക്, അതുകൊണ്ട് രണ്ട് പടിയല്ലേ ഉള്ളൂ. രണ്ട് പേർക്ക് ഇരുന്ന് മീൻ പിടിക്കാനൊക്കെ പോകാൻ പറ്റുന്ന ഒരു വള്ളമാണ്. അല്ലെങ്കിൽ വേണമെങ്കിൽ അപ്പുറമൊക്കെ പോവാം. വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പോവല്ലയോ. പക്ഷേ എനിക്ക് നീന്താൻ അറിയത്തില്ലോ. ഈ ബ്രിഡ്ജിന്റെ മേളിൽ കൂടെ നമുക്കിന്ന് അപ്പുറം കടന്നു നോക്കാം. അതെ അതെ, ഈ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച നിങ്ങൾ കണ്ടു കാണും. ഓരോന്നും ഷട്ടറാണ് ഫുള്ള്. ഈ ഷട്ടറുകൾ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ കൃഷിയുടെ സീസൺ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ ക്രമീകരണം. മാത്രമല്ല വെള്ളത്തിൻ്റെ ഒഴുക്കും. ഈ ഡാമുകളൊക്കെ അഴിച്ചുവിടുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഷട്ടറുകളൊക്കെ പെട്ടെന്ന് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും ഈ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കാൻ വേണ്ടി. അല്ലാത്ത സമയങ്ങളിൽ ആ ഭാഗം വഴി അവിടെ കാണുന്ന ഒരു ഓപ്പണിംഗ് വഴിയായിരിക്കും വെള്ളം അപ്പുറം കടക്കുന്നത്. ഇതുപോലെ നീർക്കാക്കകൾ നീരിന്റെ വെള്ളത്തിന്റെ ഉപരിതലത്തിൽ കൂടി ഇങ്ങനെ തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞ് പറന്നു പോകുന്നുണ്ട്. നീർക്കാക്ക മാത്രമല്ല കൊക്കും ഒക്കെ ഒരു വലിയ കാഴ്ചയാണ് ഇവിടെ. ഇരു സൈഡിലും തെങ്ങുകൾ നിറഞ്ഞിരിക്കുന്ന തെങ്ങിൻ തോപ്പുകളാണ് മൊത്തം. ഭയങ്കര രസമുണ്ട് ഈ ഒരു അന്തരീക്ഷം കാണാൻ. എടാ, ഇത് ശരിക്കും കേരളമാണ്. ഇവിടെ കേര വൃക്ഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഫുൾ സൈഡ് മൊത്തം അങ്ങ് വരെ. സത്യം, അടിപൊളി ഒരു ഏരിയ ആണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ കാസർഗോഡ് ജില്ലയിലെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പാലത്തിൻ്റെ മണ്ടയ്ക്കൂടെ ഒന്ന് കയറി കണ്ടു നോക്കാം അല്ലേ? നീലേശ്വരം ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ പാലത്തെ കൂടെ അപ്പുറം കടന്നാൽ നീലേശ്വരത്തിൽ അല്ല, നമ്മളവിടെയല്ലേ ട്രെയിൻ ഇറങ്ങി. അതെ അതെ, എന്തായാലും നമുക്ക് തിരിച്ചു. അത് ബോർഡ് പറഞ്ഞതാണ് നമ്മളോട് തിരിച്ചു പോകാൻ. ആർക്കറിയാം, എന്തായാലും ഇന്ന് വൈകുന്നേരം കയറുക. ആ, എന്തായാലും ഞങ്ങളെ ഉറപ്പിച്ചതായിട്ടോ, അവിടെ വേണം പോകാനെന്നുള്ളത്. അതെ അതെ, ഇവിടുത്തെ വെള്ളത്തിൻ്റെ അടുത്തിട്ട് വെയിലത്ത് ചെറുതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഒരു അടിയിഷ്ടം. ഇതാണ് പാലായി റെഗുലേറ്ററി ബ്രിഡ്ജ്. ഞങ്ങൾ ഈ പാലത്തിനെ പറ്റി നേരത്തെ കേട്ടിരുന്നെങ്കിലും ഇത്രയും വലിയൊരു നിർമ്മിതി പ്രതീക്ഷിച്ചില്ല. എന്തായാലും മുടക്കുന്ന കോടികൾ പറവജാതകൾക്ക് ഷിറ്റിടാനുള്ള പ്രതിമകൾ അല്ലാത്തതിനാൽ അധികം സന്തോഷം. മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ ഓരോ ഭരണകൂടങ്ങളും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ നാട്ടിലെ പാവപ്പെട്ടവരെ പരിഗണിച്ചുകൊണ്ടാവണം അത്. എന്തായാലും ഈ പാലം കൊണ്ട് നബാർഡിന്റെ കണക്കനുസരിച്ച് 500,000 വരുന്ന ഗ്രാമത്തിലെ ആളുകൾ ഇതിന്റെ നേട്ടം അനുഭവിക്കും. അതിന്റെ ആകെ ചെലവായ 65 കോടി രൂപയിൽ 61.5 കോടി രൂപ നബാർഡിന്റെ കീഴിൽ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് RFID നിന്നുമുള്ള വായ്പയാണ്, അതായത് കടം. ഈ കടമെടുപ്പ് അത്ര നല്ലതാണോ, കേരളം കടക്കണിയിലാണോ എന്ന് നമുക്ക് നോക്കും മുമ്പ് ഈ സ്ഥലത്തെ പറ്റി ഒന്ന് പറയാം.
1957 EMS സർക്കാർ വിഭാവനം ചെയ്ത ഈ പ്രൊജക്ട് 2018 ഒക്ടോബർ 15 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലത്താണ് പ്രവൃത്തികൾ ഉദ്ഘാടനത്തോടെ ആരംഭിച്ചത്. അറിയാവല്ലോ, നമ്മുടെ നാട്ടിൽ ഒരു വികസനം കൊണ്ടുവരാനുള്ള പാട് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾക്ക് പിന്നിലും രാഷ്ട്രീയ ലാഭത്തിനായി കൂട്ടം കൂടും. എന്നിട്ടോ എന്നെങ്കിലും ഒരു കാലത്ത് ആർജവമുള്ള ഒരു ഭരണാധികാരി വരണം ഇതിനെയൊക്കെ തരണം ചെയ്യാൻ. കൊച്ചി ആസ്ഥാനമായ പൗലോസ് ജോർജ് പ്രൈവറ്റ് കമ്പനിയാണ് പാലം നിർമ്മിച്ചത്. നീലേശ്വരം നഗരസഭയ്ക്ക് പുറമെ സമീപത്തെ 7 പഞ്ചായത്തുകൾ കൂടി ഈ പദ്ധതി കൊണ്ട് ഉപകാരപ്പെടും. കാര്യംകോട് പുഴയിൽ വേനൽക്കാലത്ത് വേലിയേറ്റ സമയത്ത് പാലായി മുതൽ 18 കിലോമീറ്റർ മുഗൾ ഭാഗം വരെ ഉപ്പ് കലർന്ന ജലം എത്തുകയും കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. അതിനൊരു പരിഹാരമാണ് ഈ പാലം. ഇതിനാൽ 4,800 ഹെക്ടർ കൃഷിസ്ഥലത്ത് വെള്ളം എത്തിക്കാനാകും. ഉപ്പുവെള്ളം തടഞ്ഞ് കുടിവെള്ളം സംഭരിക്കാം. സമീപ പ്രദേശങ്ങളിലെ ജലവിധാനം ഇത് കാരണം ഉയരുകയും ചെയ്യും. നീലേശ്വര നഗരസഭയുടെയും മടിക്കൈ, കിനാനൂർ, കരിന്തളം, കയ്യൂർ, ചീമേനി തുടങ്ങിയ പഞ്ചായത്തുകളുടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും. നീലേശ്വര നഗരസഭയെയും കയ്യൂർ ചീമേനി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഈ പദ്ധതിയിലൂടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരമാകും. തീരദേശ ഗ്രാമങ്ങളായ ഉക്കോട്, ക്ലായിക്കോട്, വെള്ളാട്, രാമൻചിറ, നാപ്പച്ചാൽ, നന്ദാവനം എന്നിവിടങ്ങളിലെ ജനങ്ങൾക്ക് ചെറുവത്തൂരും ചായോത്തും കടക്കാതെ പാലായി വഴി നീലേശ്വരത്തേക്ക് എത്താം. അങ്ങനെ ഒടുവിൽ 2021 ഡിസംബർ 26 ഈ പാലം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. മലബാറിന്റെ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ നിയോഗിക്കപ്പെട്ട ചന്ദ്രഭാനു കമ്മീഷന്റെ സുപ്രധാന നിർദ്ദേശമാണ് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പൂർത്തിയായത്. പാലായി താങ്കൈക്കടവിൽ 227 മീറ്റർ നീളത്തിലും 8 മീറ്റർ വീതിയിലുമാണ് ഈ പാലം. 17 ഷട്ടറുകളാണ് ആകെ ഇവിടെ ഉള്ളത്. ഷട്ടറുകളെല്ലാം ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുക. ഇനിയും കേരളത്തിന്റെ കടത്തെപ്പറ്റി ചെറിയ ഒരു ഐഡിയ നിങ്ങൾക്ക് തരാം. സുഹൃത്തുക്കളെ, GDP എത്ര ശതമാനമാണ് എടുത്ത കടത്തിന് അടക്കേണ്ട പലിശ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് കടം നല്ലതാണോ മോശമാണോ എന്ന് പറയുക. ആധികാരിക കണക്കനുസരിച്ച് 2022-23 കേരളത്തിന് അടക്കേണ്ടി വന്നത് 37.18%. അത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 9ാം സ്ഥാനത്താണെങ്കിൽ 2023-24 കണക്കനുസരിച്ച് അടക്കേണ്ടുന്ന പലിശ 36.6% കുറയുകയും 9ാം സ്ഥാനത്തു നിന്നും 11ാം സ്ഥാനത്തേക്ക് റാങ്കിങ് മാറുകയും ചെയ്തു. അതായത്, നമ്മൾ വ്യാജ പ്രചരണങ്ങളിൽ കേൾക്കും പോലെ കടക്കണിയിൽ ആണ്ടുപോകുന്ന സംസ്ഥാനമല്ല കേരളം. ഈ വിഷയത്തെപ്പറ്റി വിശദമായ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ആ വിഷയം ഇവിടെ വിടുവാണ്. ഇതിന്റെ മുകളിലും താഴോട്ടും നോക്കിയപ്പോ കാണാം ഇവിടെ ഇത്രയും കൊക്കിനെയും നീർക്കാക്കയും കണ്ടതിന്റെ രഹസ്യം. നിറയെ മീനുകൾ കൂട്ടം കൂട്ടമായി ഒഴുകി നടക്കുന്നു. കാണാൻ നല്ല ചന്തമുള്ളവ, വ്യത്യസ്തമായ ഡിസൈനിൽ ഉള്ള മീനുകൾ. വെയില് കൊള്ളാതെ ഇവിടെ വന്ന് കാഴ്ച കാണാനാണെങ്കിൽ വൈകുന്നേരം വരുന്നതാവും നല്ലത്. ഇപ്പൊ പുഴയ്ക്ക് ആഴം കുറവായതുകൊണ്ട് നന്നായി കാണാം അടിയിലെ മീനുകളുടെ പോക്ക്. വൈകുന്നേരങ്ങളിൽ ഇവിടെ ആളുകൾ ചൂണ്ടയിടാൻ എത്താറുണ്ട് എന്നാണ് അറിഞ്ഞത്. അതുപോലെ ഇതിന്റെ മുമ്പിൽ കാണുന്നത് ഒരു ദ്വീപാണ്, മാട്ടുമ്മൽ ദ്വീപ്. 10 തെയ്യങ്ങൾ കെട്ടിയാടുന്ന തറവാടാണ് പാലായിലെ മാട്ടുമ്മൽ തറവാട്. ഇവിടെ 3 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന തെയ്യം കാണാൻ നാട്ടുകാർക്ക് ആ ദ്വീപിലേക്ക് വരാൻ വേണ്ടി ആ കുടുംബം പണിതുകൊടുത്ത താൽക്കാലിക തടിപ്പാലമാണ് ആ കാണുന്നത്. സമീപ നാട്ടിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ നിന്ന് പോലും ആളുകൾ മാട്ടുമ്മൽ തെയ്യം കാണാൻ എത്തിച്ചേരാറുണ്ട് എന്നാണ് കേട്ടത്. എന്നാൽ മുമ്പ് ദ്വീപിലെ തെയ്യക്കോലം കാണാൻ തോണി തുഴഞ്ഞ് മാത്രമേ എത്താൻ സാധിച്ചിരുന്നുള്ളൂ. ഇതൊക്കെയാണ് ഞങ്ങൾ അവിടെ കേട്ടറിഞ്ഞ വിശേഷങ്ങൾ. ഞങ്ങൾക്ക് അറിയാത്ത വിശേഷങ്ങൾ തീർച്ചയായും കമന്റിലൂടെ നിങ്ങൾക്കും പങ്കുവെക്കാം. ഞങ്ങൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ മതിയാക്കി അടുത്ത സ്ഥലത്തേക്ക് ഇവിടെ നിറങ്ങുവാണ്. തിരികെ വരും വഴിക്കുള്ള റോഡുകൾ മനോഹരമായ രീതിയിൽ BMBC നിലവാരത്തിലുള്ളവ. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് കയ്യൂർ ചായോത്ത് റോഡാണ്. എല്ലാ തരത്തിലുള്ള മാർക്കിങ്ങുകളും ചെയ്ത, സൈഡുകളിൽ ഇന്റർലോക്ക് പാകിയ, നല്ല ബാലൻസിംഗിൽ നിർമ്മിച്ചിരിക്കുന്നവ. അതും റോഡരികിലെ അടിപൊളി പ്രകൃതി ആസ്വദിച്ച് ഇത്രയും മനോഹരമായ ട്രിപ്പ് സമ്മാനിക്കാൻ ഇത്തരം റോഡുകൾക്ക് സാധിക്കും. ഞങ്ങളുടെ ജീവിതകാലത്ത് ഇത്രയും അധികം പുതിയ നൂതന റോഡുകൾ കാണുന്നതിൽ കേരള സർക്കാരിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ടൂറിസത്തിന്റെ വളർച്ചയ്ക്കും ഇത് വളരെ ഉപകാരപ്പെടും. എന്നാൽ PWD കീഴിൽ വരാത്ത റോഡുകളും കൂടെ വളരെയധികം മെച്ചപ്പെടേണ്ടിയിരിക്കുന്നു. വരും കാലയളവിൽ അതിന്റെ ഉന്നതിയും കാണട്ടെ. കേരളത്തിന്റെ മനോഹരങ്ങളായ ഗ്രാമങ്ങളും
വിനോദസഞ്ചാരികൾക്ക് വളരെ എളുപ്പത്തിൽ ചെന്നെത്താൻ കഴിയുന്ന സ്ഥലങ്ങളായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യൂ. അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.